കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഓരോന്നും മനസ്സിൽ നിധി പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാനും കുഴിയാനയെ കൊണ്ട് ഭൂപടം പരപ്പിക്കാനും നമ്മൾ മലയാളികൾ കാണിച്ച സാമർഥ്യമൊന്നും ഒരുപക്ഷെ മറ്റാരും കാണിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളത് വാസ്തവം. ഇതൊക്കെ എന്തിനാണിപ്പോൾ പറയുന്നത് എന്നല്ലേ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഴിയാനകളെക്കുറിച്ച് തന്നെയാണ്. ആൻലയൺസ് അഥവാ നമ്മൾക്കെല്ലാവർക്കും ഏറെ പരിചിതമായ കുഴിയാന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവ ഷഡ്പദങ്ങളുടെ അതായത് ചെറു പ്രാണികളുടെ ലാർവകളാണ്. പ്രകൃതിയിലെ ഏറ്റവും രസകരവും കൗതുകമുണർത്തുന്നതുമായ ചുഴികൾ നിർമ്മിക്കുന്നതും ഇവർ തന്നെയാണ്. മഴത്തുള്ളികൾ നേരിട്ട് പതിക്കാത്ത വളരെ ചെറിയ മണൽത്തരികളുള്ള എന്നാൽ അധികം ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിലാണ് കുഴിയാനകൾ വാസസ്ഥലങ്ങളായി തിരഞ്ഞെടുക്കാറുള്ളത്. ഇതിലിപ്പോൾ എന്താണ് ഇത്ര വലിയ കൗതുകം എന്നല്ലേ, സംഭവം ഇനി അങ്ങോട്ട് കളറാണ്. ഇവരുടെ ഒളിത്താവളങ്ങളായ ചുഴികൾ പൊതുവെ ഉറുമ്പുകളുടെയും മറ്റു ചെറുകീടങ്ങളുടെയും നടവഴികളിലായിരിക്കും. 45 ഡിഗ്രി ആംഗിളിൽ കുറച്ചിഞ്ച് വീതിയിലും ആഴത്തിലുമുള്ള കെണിയൊരുക്കാൻ ഇവർ മണ്ണിനടിയിലേക്ക് താഴ്ന്നുകൊണ്ട് 25 മിനിറ്റോളം വൃത്താകൃതിയിൽ പിറകിലേക്ക് സഞ്ചരിക്കുന്നു. ഭക്ഷണം തേടി ഇറങ്ങിയ വഴിതെറ്റി വരുന്ന ഉറുമ്പുകൾക്ക് മണലിൽ തീർത്ത ചുഴികളിലെ രഹസ്യമുണ്ടോ അറിയുന്നു? കെണിയാണെന്നറിയാതെ ചുഴിയിലേക്ക് ഇറങ്ങുന്ന ഇരയെയും കാത്ത് ക്ഷമയോടുകൂടി ഒളിഞ്ഞിരിക്കുന്ന വേട്ടക്കാരൻ മണൽത്തരികളിലെ ചെറിയ അനക്കം പോലും നിരീക്ഷിച്ചിരിക്കുകയാണ്. ഒരിക്കൽ ഈ കെണിയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല. തൻ്റെ ഇര തിരികെ കയറാനായി ശ്രമിക്കുമ്പോഴേക്കും കുഴിയാനയിലെ വേട്ടക്കാരൻ്റെ തനി നിറം പ്രകടമാകും. ചുഴിയുടെ ഉള്ളിൽ പതിയിരിക്കുന്ന കുഴിയാന തൻ്റെ തലയും കൊമ്പുകളും കൊണ്ട് മണൽത്തരികളെ ഇരയെ ലക്ഷ്യമാക്കി അതിശക്തമായി വലിച്ചെറിയുന്നു. ഓരോ തവണ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴും ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് കൊണ്ട് വീണ്ടും ആഴങ്ങളിലേക്ക് വീണുപോകുന്നു. ഇവൻ്റെ വായിലകപ്പെട്ടു കഴിഞ്ഞ ഉറുമ്പിനെ ഒരു പ്രത്യേകതരം വെനം ഇഞ്ചക്ട് ചെയ്ത് ശരീരം തളർത്തുകയും ആന്തരിക അവയവങ്ങളെ ദ്രാവക രൂപത്തിലാക്കി മാറ്റിയതിനു ശേഷം ആ ദ്രാവകം ഭക്ഷണമാക്കുകയും ചെയ്യുന്നു. ഇക്കൂട്ടർക്ക് വിസർജന അവയവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇരയെ പിടിക്കാനും ഭക്ഷണമാക്കാനും ഏകദേശം 1 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം വേണ്ടിവരുന്നു. ഭക്ഷണം അകത്താക്കി കഴിഞ്ഞാൽ ബാക്കിയാകുന്ന ഇരയുടെ എല്ലും തോലും അടങ്ങിയ ശരീരം കെണിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയും. കുഴിയാനയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അവയുടെ പുറംതൊലി പൊഴിച്ചു കളയുകയും കൂടുതൽ ശക്തിയുള്ള ലാർവാ സ്റ്റേജിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അവസാനത്തെ ലാർവാ സ്റ്റേജ് ആകുമ്പോഴേക്കും ഇരപിടുത്തം എല്ലാം അവസാനിപ്പിച്ച് മണൽത്തരികളും പട്ടുപോലുള്ള പദാർത്ഥവും കൂട്ടിയോജിപ്പിച്ച് വളരെ ചെറിയ ഗോളാകൃതിയിലുള്ള കൂടുകൾ നിർമ്മിക്കുന്നു. ഇതിനുള്ളിൽ താമസമുറപ്പിക്കുന്ന ഇവർ പൂപ്പയായി ആഴ്ചകളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. എന്നാൽ നുമ്മ പറഞ്ഞ നടൻ പുറത്തു വരുന്നത് പുതിയൊരു രൂപമാറ്റവുമായിട്ടാണ്. പുറത്തു വന്നാലുടൻ അടുത്തുള്ള ചെറിയ ചെടികളുടെ തണ്ടുകളിലേക്ക് വലിഞ്ഞുകയറി നിലയുറപ്പിക്കുന്ന ഇവ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഇതുവഴി ചുളുങ്ങിക്കൂടിയിരിക്കുന്ന ചിറകുകൾ വിടർത്തുകയും ചെയ്യുന്നു. ലാർവ സ്റ്റേജിനെ അപേക്ഷിച്ച് ആൻലയൺസിന് ആയുസ് വളരെ കുറവാണ്. 20 മുതൽ 25 ദിവസം വരെയാണ് ഇവയുടെ ആയുസ്സെങ്കിലും 45 ദിവസം വരെ ജീവിച്ചിരിക്കുന്ന വീരന്മാരും ഇക്കൂട്ടത്തിലുണ്ട്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇണയെ കണ്ടെത്തലും മീണചേരലും ഇതുവഴി പ്രത്യുൽപാദനവും നടന്നിട്ടുണ്ടാകും. അതിനാണല്ലോ ചിറകുമായിട്ടുള്ള ഇക്കൂട്ടരുടെ 2ാം വരവ്. ലാർവ ആയിരുന്ന സമയത്ത് മാംസബുക്കുകളായിരുന്ന ഇവർ കുഴിയാന തുമ്പിയായി വരുമ്പോഴേക്കും സസ്യബുക്കുകളായി മാറിക്കഴിയും. നനവില്ലാത്ത മണലിൽ വളരെ ചെറിയ കുഴികൾ ഉണ്ടാക്കിയാണ് ഇക്കൂട്ടർ മുട്ടയിടുന്നത്. 20 മുട്ട വരെ ഇടാറുണ്ട് എന്നാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തുമ്പിയുടെ രൂപസാദൃശ്യമുണ്ടെങ്കിലും ഇതല്ല സാധനം. അവരും ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ല. വലിയ ചിറകുകൾ ഉണ്ടെങ്കിലും ഇവയ്ക്ക് പറന്നു നടക്കാനുള്ള ശേഷി വളരെ കുറവാണ്. 2000 സ്പീഷീസിനെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും എല്ലാ കുഴിയാനകൾക്കും കുഴി കുഴിക്കാനറിയില്ല എന്നുള്ള കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.